വടകരയിൽ കൊപ്ര വ്യവസായം പുനരുദ്ധരിക്കുവാനുള്ള പാക്കേജ് കൊണ്ടുവരുമെന്ന് വടകര മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി മനയത ചന്ദ്രൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അടക്കാത്തെരു കൊപ്ര ബസാറിൽ വോട്ടർമാരെ കണ്ടുമടങ്ങവേ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊപ്ര വ്യവസായത്തെ വൈവിധ്യവൽക്കരിച്ച കച്ചവടക്കാരുടെയും കർഷകരുടെയും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നും മനയത ചന്ദ്രൻ പറഞ്ഞു. വളരെ കുറഞ്ഞ കാലം കേരഫെഡിന്റെ ചെയർമാനായി ഇരുന്ന കാലഘട്ടത്തിൽ കിലോയ്ക്ക് 7 രൂപ മാത്രമുണ്ടായിരുന്ന തേങ്ങയുടെ വില പച്ചതേങ്ങ സംഭരണ പദ്ധതി നടപ്പിലാക്കി 37 രൂപയാക്കി ഉയർത്താൻ കഴിഞ്ഞ ആത്മസംതൃപ്തിയിലാണ് വടകരയിലെ കൊപ്ര വ്യവസായത്തെ പുനരുദ്ധരിക്കാനുള്ള പദ്ധതി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനയത ചന്ദ്രൻ പറഞ്ഞു. കൊപ്ര ഉണക്കാനുള്ള ഡ്രയറിന്റെ അഭാവം വടകരയിൽ ഉണ്ടെന്നും കൊപ്ര ഉണക്കിയെടുക്കാൻ ഇത് വടകരയിൽ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മനയത്ത പറഞ്ഞു. രാവിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അടക്കാത്തെരു കൊപ്ര ബസാറിൽ പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊപ്ര വ്യവസായത്തെ അതിന് വലിയ പ്രതിസന്ധിയിലും തകർച്ചയിലും നേരിട്ടപ്പോൾ അതിനെ സംരക്ഷിക്കാൻ കേരഫെഡ് ചെയർമാൻ എന്ന നിലയിൽ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ച് 3 രൂപയിൽ നിന്നും 37 രൂപയായി തേങ്ങയുടെ വില വർദ്ധിപ്പിച്ചു. ഇപ്പം 43 രൂപയുണ്ട്. അതിൽ കാര്യമായി പങ്കുവഹിച്ച കേരഫെഡ് ചെയർമാൻ നിലയ്ക്കും വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ അടക്കാത്തൊരു ഭാഗത്തുള്ള കൊപ്ര വ്യവസായികൾ ഇപ്പോഴും പ്രതിസന്ധി പല പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സമഗ്രമായൊരു പാക്കേജ് ഞാൻ ആവിഷ്കരിച്ച് നടപ്പാക്കും. ഇടതുപക്ഷത്തിനകത്തുണ്ട് പൊതുവെ റെസ്പോൺസ്, മതനൂരപക്ഷങ്ങൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, എല്ലാ വിഭാഗം ജനങ്ങളും ഒരു തുടർഭരണം ഉണ്ടാവണം എന്നാഗ്രഹിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വടകര നിന്ന് LDFനെ പ്രതി തിരഞ്ഞെടുക്കണം എന്ന അഭിപ്രായമാണ് പൊതുവിലുള്ളത്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്യും. കുടിവെള്ളം കിട്ടാത്ത ഒരു വീടുകളും ഉണ്ടാവില്ല. മാലിന്യത്തിന് ശാസ്ത്രീയമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഓരോ കുടുംബവും ഓരോ വീടും ഒരു കുടിൽ വ്യവസായ കേന്ദ്രമാക്കി മാറ്റി എല്ലാ കുടുംബിനികൾക്കും എല്ലാ വീട്ടുകാർക്കും ഒരു ദിവസം 500 രൂപയുടെയും 1000 രൂപയുടെയും ഇടയിൽ വരുമാനമുണ്ടാക്കുന്ന ഒരു ബൃഹത് തൊഴിൽ ദാന പദ്ധതി ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ LDF നേതൃത്വം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണോ ഉള്ളത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി ഗവൺമെൻറ് കൊണ്ടുവരുന്ന എല്ലാ പരിപാടികളും 100% ആത്മാർത്ഥതയോട് പ്രവർത്തിക്കാൻ അവരുടെ ഭാഗമായി ഞാനുണ്ടാവും. ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. അവരിൽ ഒരാളാണ്. ഈ പദ്ധതികൾ നടപ്പാക്കാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി ഞാൻ മാറുമെന്ന് ഉറപ്പുവരുത്തുകയാണ്.